2012 ഡിസംബർ മാസം 16 ന്യൂഡൽഹി. സമയം 11 മണി. ഒരാൾ സൗത്ത് ഡൽഹിയിലെ സിറ്റിക്ക് പുറത്തുള്ള റോഡിൽ തന്റെ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ റോഡിന് അരികിലായി എന്തോ വ്യത്യസ്തമായ ഒന്ന് ശ്രദ്ധിക്കുന്നു. അത് എന്താണെന്നറിയാനായി തന്റെ വണ്ടി നിർത്തി അടുത്തേക്ക് പോയ അയാൾ തന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു കാഴ്ച കണ്ടു. ആ തണുപ്പുള്ള രാത്രിയിൽ അർദ്ധനഗ്നരായി ഒരു സ്ത്രീയും പുരുഷനും റോഡരികിൽ കിടക്കുന്നതായിരുന്നു കണ്ടത്. ഭയന്നുപോയ അയാൾ പെട്ടെന്ന് തന്നെ ഡൽഹി പോലീസിൽ വിവരമറിയിച്ചു. അല്പസമയത്തിൽ അവിടെ എത്തിയ പോലീസുകാർക്ക് ആ രണ്ടുപേർക്ക് ഇപ്പോഴും ജീവനുണ്ട് എന്നുള്ളത് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് രണ്ടുപേരെയും കൊണ്ടുപോയി. പോലീസുകാർ ആദ്യം ചിന്തിച്ചത് അപകടം സംഭവിച്ചിരിക്കാമെന്നാണ്. പക്ഷേ ശരീരത്തിൽ വസ്ത്രമൊന്നും ഇല്ലാത്തത് പോലീസുകാർക്ക് സംശയത്തിന് കാരണമായി. ആ സമയമായിരുന്നു ആ രണ്ടുപേരും വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയത്. ഒരു ഭാഗത്ത് ആ രണ്ടുപേരും ജീവന് വേണ്ടി മല്ലിടുമ്പോൾ മറ്റൊരു ഭാഗത്ത് പോലീസുകാർ ഈ ആക്രമണത്തിന്റെ കാരണവും ഇത് ചെയ്തവർ ആരായിരിക്കും എന്നുള്ള അന്വേഷണം നടത്തുന്നു. എന്നാൽ അപ്പോൾ പോലീസുകാർക്ക് അറിയില്ലായിരുന്നു അവർ അന്വേഷിക്കുന്ന ഈ ഒരു കേസാണ് രാജ്യം അന്നുവരെയും സാക്ഷ്യം വഹിക്കാത്ത പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുക എന്ന്. കാരണം കുറ്റവാളി നൽകിയ ആ ഒരു മൊഴി അത് ഇരയുടെ കുടുംബത്തെ മാത്രമല്ല മുഴുവൻ ഇന്ത്യയെയും പിടിച്ചുകുലുക്കി. അതെ, ഇന്ത്യ മാത്രമല്ല ലോകനാടുകളുടെ എല്ലാം ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിപ്പിച്ച ഒരു കേസായി ഇത് മാറി. ഇന്ത്യയിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. എന്നാൽ ചില കേസുകൾ മാത്രം അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കപ്പെടുകയുള്ളൂ. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു കേസ് കാരണം നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള നിയമങ്ങളിൽ പല ഭേദഗതികൾ കൊണ്ടുവരികയും പുതിയ നിയമങ്ങൾ പാസാക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. കാരണം നിങ്ങളിൽ ചിലർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക്, സുരക്ഷിതരായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഇന്ത്യയിലെ അപൂർവങ്ങളിൽ അപൂർവമായ നമ്മുടെ ചാനൽ ഒരുപാട് പേർ ചോദിച്ചു കൊണ്ടിരുന്ന ആ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വളരെ വ്യക്തമായി കാണാൻ പോകുന്നത്. ആദ്യഘട്ടമായി പോലീസ് ആശുപത്രിയിൽ അഡ്മിറ്റായ ആ രണ്ടുപേർ ആരാണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അതിലെ പെൺകുട്ടി 22 വയസ്സുള്ള ജ്യോതി സിംഗ്, ആ പുരുഷൻ 25 വയസ്സുള്ള നവീന്ദ്ര പ്രതാപാണ്ടി എന്ന് മനസ്സിലായി. പ്രതാപിന്റെ ശരീരത്തിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടെങ്കിലും ചില മണിക്കൂർ ചികിത്സയ്ക്ക് ശേഷം അയാൾക്ക് ആരോഗ്യനില മെച്ചപ്പെടാൻ തുടങ്ങി. എന്നാൽ ജ്യോതിയുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. സമയം കഴിയുന്തോറും ആരോഗ്യസ്ഥിതി വളരെ മോശമാകാൻ തുടങ്ങി. 10 ദിവസങ്ങളോളം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജ്യോതിക്ക് 5 തവണ ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻസ് എല്ലാം അവസാനിച്ചതിന് ശേഷം പോലും അവളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടില്ല. അതിനാൽ പോലീസ് അവസാനമായി അവളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കുമോ എന്നറിയാനായി ചില ചോദ്യങ്ങൾ ജ്യോതിയോട് ചോദിച്ചു. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു അവൾ. എങ്കിലും ആംഗ്യഭാഷയിലൂടെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൂടെയും അവൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകി. അങ്ങനെ ഇന്ത്യയെ മാത്രമല്ല മുഴുവൻ ലോകത്തെയും വിറപ്പിച്ച ജ്യോതി നൽകിയ ആ മൊഴി ഇതാണ്. ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ജ്യോതി 12ാം ക്ലാസ് അവസാനിപ്പിച്ചിട്ട് ഉത്തരാഖണ്ഡിൽ ഫിസിയോതെറാപ്പി പഠിച്ചു. പിന്നീട് ഡൽഹിയിൽ വന്ന് ജ്യോതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് 25 വയസ്സുള്ള പ്രതാപിനെ പരിചയപ്പെടുന്നത്. രണ്ടുപേരും സുഹൃത്തുക്കളായി. ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ സൗഹൃദം പ്രണയമായി മാറി. അങ്ങനെ ഒരു ദിവസം ഡിസംബർ മാസം 16, 2012 രണ്ടുപേരും ചേർന്ന് പുറത്തേക്ക് പോയി. അന്ന് രാത്രി അവിടെയുള്ള മാളിൽ ദ ലൈഫ് ഓഫ് പൈ എന്ന സിനിമ കണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി. ജ്യോതിയുടെ വീട് ആ മാളിൽ നിന്നും 17 കിലോമീറ്റർ മാറിയാണുള്ളത്. എന്നാൽ അത് രാത്രി സമയമായതുകൊണ്ട് ജ്യോതിയുടെ ബോയ്ഫ്രണ്ട് അവളെ ഒറ്റയ്ക്ക് അയക്കാൻ മടിച്ചിട്ട് വീട് വരെയും അവളെ കൊണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മാളിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറി രണ്ടുപേരും തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ ഒരുപാട് സമയം കാത്തിരുന്ന് നോക്കുന്നു. എന്നാൽ അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ബസ് മാത്രം വന്നില്ല. സമയം ഇപ്പോ 9:30. ആ സമയത്തായിരുന്നു അവർക്ക് മുൻപിൽ ഒരു വെള്ള നിറത്തിലുള്ള പ്രൈവറ്റ് ബസ് വന്ന് നിന്നത്. ആ ബസിന്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ടിരുന്ന കണ്ടക്ടർ ഇവരെ നോക്കി എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. അതിന് ജ്യോതിയും അവൾ പോകേണ്ട സ്ഥലമായ ദ്വാരകയുടെ പേര് പറഞ്ഞു. കണ്ടക്ടറും
ബസ് അതുവഴിയാണ് പോകുന്നത്. വന്ന് കയറാൻ ആവശ്യപ്പെട്ടു. എങ്ങനെയോ ബസ് കിട്ടിയെന്ന സമാധാനത്തിൽ അവർ രണ്ടുപേരും ആ ബസ്സിൽ കയറുകയും ബസിന്റെ സെന്റർ സീറ്റിൽ ചെന്നിരുന്നു. ബസ്സും അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. ബസിന്റെ കണ്ടക്ടറും ഒരാൾക്ക് 10 രൂപ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പക്കൽ നിന്നും 20 രൂപ ടിക്കറ്റിനായി വാങ്ങി. ഇങ്ങനെ ബസ് പുറപ്പെട്ട് ഒരല്പസമയത്തിന് ശേഷം ജ്യോതി ബസ്സിനെ ഒന്ന് ചുറ്റി നോക്കി. അവിടെ എന്തോ ഒന്ന് ശരിയല്ല എന്ന് അവളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. കാരണം ആ ബസ്സിനുള്ളിൽ മൊത്തം 6 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 പേരും പുരുഷന്മാരായിരുന്നു. അതിവിടെ പ്രശ്നമല്ല, എന്നാൽ ആ 6 പേരുടെ പെരുമാറ്റം, അവരുടെ പ്രവൃത്തി, ഇതൊക്കെ വളരെ വിചിത്രമായിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്നാൽ നേരത്തെ ടിക്കറ്റ് വാങ്ങി ബസ്സും പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. സാരമില്ല, ഇതേ ബസ്സിൽ തന്നെ പോകാം എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. ഇപ്പോ അവളുടെ മനസ്സ് പറഞ്ഞത് കേൾക്കാതെ അവളെടുത്ത് ആ തീരുമാനമായിരുന്നു അവളുടെ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് അപ്പോ അവൾക്കറിയില്ലായിരുന്നു. ജ്യോതിക്ക് മാത്രമല്ല, പ്രതാപിനും അങ്ങനൊരു തോന്നലുണ്ടായി. എന്തോ ഒന്ന് ശരിയല്ല എന്ന് തോന്നി. എന്നാൽ അതിനെക്കുറിച്ച് പുറത്ത് കാണിച്ചില്ല, ജ്യോതിയോട് ഒന്നും ചോദിച്ചില്ല. എപ്പോഴത്തെയും പോലെ വളരെ സാധാരണമായിരുന്നു. ബസ് പുറപ്പെടുകയാണ്. ഇവർ രണ്ടുപേരും അന്നത്തെ ദിവസത്തിന്റെ നല്ല ഓർമ്മകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അടുത്ത ചില മിനിറ്റിൽ എല്ലാം മാറാൻ തുടങ്ങി. പ്രതാപ്, ജ്യോതി രണ്ടുപേരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ തുടങ്ങി. അതായത് ബസ് സാധാരണ പോകുന്ന ആ റൂട്ടിൽ പോകുന്നതിന് പകരം മറ്റൊരു വഴിയിലൂടെ പോകാൻ തുടങ്ങി. ഇത് കണ്ട് ഞെട്ടിപ്പോയ പ്രതാപും ജ്യോതിയും ബസ് എന്തുകൊണ്ടാണ് ഈ വഴി പോകുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഡ്രൈവറായാലും കണ്ടക്ടറായാലും അവർ പോയ അതേ വഴിയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ പ്രതാപ് ചിന്തിച്ചത് ബസ്സിലുള്ള മറ്റ് യാത്രക്കാരോട് ചോദിക്കാം. അങ്ങനെ അയാളുടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറകിലെ സീറ്റിലിരുന്ന മറ്റ് യാത്രക്കാരോട് ബസ് എന്തുകൊണ്ടാണ് മറ്റൊരു വഴിയിലൂടെ പോകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അവർ പ്രതാപിനോട് രാത്രി ഇത്രയും വൈകിയ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവളുമായി നീ എവിടെയാണ് കറങ്ങിയിട്ട് വരുന്നത് എന്ന് ചോദിച്ച് അവനെ അടിക്കാൻ തുടങ്ങി. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതാപും ഭയത്തിൽ ഉടൻ തന്നെ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. ബസ്സിനുള്ളിൽ തന്നെ ഓടാൻ തുടങ്ങി. എന്നാൽ ബസ്സിനുള്ളിലുണ്ടായിരുന്ന ആ 6 പേർ, ഡ്രൈവർ ഒഴികെ ബാക്കി ഉണ്ടായിരുന്ന 5 പേരും പ്രതാപിനെ മാറി മാറി അടിക്കാൻ തുടങ്ങി. ബസ്സിനുള്ളിൽ താഴെ വീണ പ്രതാപിനെ ചവിട്ടി മെതിക്കാൻ തുടങ്ങി. പ്രതാപ് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഈ 5 പേരെയും കൈകാര്യം ചെയ്യാനേ സാധിച്ചില്ല. ബസ്സിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പ്രതാപിന്റെ കയ്യിലും പ്രതാപിന്റെ തലയിലും കാലിലുമെല്ലാം ശക്തമായി അടിച്ചു. ഇതിൽ അവന്റെ കാല് പൊട്ടുകയും വേദന സഹിക്കാനാകാതെ നിലവിളിക്കാനും തുടങ്ങി. അങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതാപിന്റെ തലയിൽ വീണ്ടും ആ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് അടിച്ചു. അതിൽ അയാൾക്ക് ബോധം നഷ്ടമായി. ഇപ്പോൾ അവരുടെ ലക്ഷ്യം തന്റെ ബോയ്ഫ്രണ്ടിനെ ഇത്ര ക്രൂരമായി അടിക്കുന്നത് കണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും മനസ്സിലാകാതെ ഭയന്ന് സീറ്റിന്റെ ഒരു മൂലയിലായി ഒതുങ്ങിയിരിക്കുന്ന ജ്യോതിയിലേക്ക് തിരിയുന്നു. അങ്ങനെ അവർ ജ്യോതിയെ നോക്കിയ ഉടനെ ജ്യോതി അവരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ 5 പേരും ജ്യോതിയെ അനങ്ങാൻ പോലും അനുവദിക്കാതെ തടഞ്ഞു. ബസിന്റെ പിന്നിലുള്ള ആ വലിയ സീറ്റിലേക്ക് ജ്യോതിയെ വലിച്ചിഴച്ചുകൊണ്ടുപോയി. ആ സീറ്റിൽ അവളെ തൂക്കിയിടുകയും കൂട്ടത്തിലുണ്ടായിരുന്ന ഓരോരുത്തരായി അവളുടെ കൈകാലുകൾ മുറുകെ പിടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നിന്നെ വീട്ടിലാരും അന്വേഷിക്കില്ലേ, നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്, ഇങ്ങനെ അവളെ വളരെ മോശമായി സംസാരിച്ചിട്ട് അവളെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ജ്യോതി ആക്രമികളെ എതിർത്ത് പോരാടാൻ തുടങ്ങി. ഇത് കണ്ട് ദേഷ്യം വന്ന ആ കൂട്ടത്തിലെ ഒരാൾ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് അവളുടെ കരണത്തും ശരീരത്തും മാറി മാറി അടിക്കാനും കുത്താനും തുടങ്ങി. ഇതിൽ വേദന സഹിക്കാനേ ആകാത്ത ജ്യോതി അങ്ങനെ ശാന്തയായി. ഈ സമയം ഓരോരുത്തരായി വന്ന് അവളെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഒരു ഘട്ടത്തിൽ വളരെ വിചിത്രമായ ചിന്തയുണ്ടാകാൻ തുടങ്ങി. ബസിന്റെ ടയർ മാറ്റാൻ ഉപയോഗിക്കുന്ന ജാക്ക് ഹാൻഡിൽ ഉപയോഗിച്ച് എൽ ഷേപ്പിലുള്ള ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ജ്യോതിയുടെ ജനനേന്ദ്രിയത്തിൽ അത് കയറ്റി ഇറക്കാൻ തുടങ്ങി. വേദന സഹിക്കാനാകാത്ത ജ്യോതി നിലവിളിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിന് ശേഷം അവളുടെ പ്രൈവറ്റ് പാർട്ടിനകത്ത് അവർ കൈകളിടുകയും അവളുടെ ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തേക്ക് വലിക്കാനും തുടങ്ങി. ഇതിനാൽ സാരമായ രക്തസ്രാവം ഉണ്ടായ ജ്യോതിക്കും ബോധം നഷ്ടമാകുന്നു. എന്നാൽ അങ്ങനെ അവൾക്ക് ബോധം നഷ്ടമാകുമ്പോഴെല്ലാം അവളുടെ കവിളിൽ തന്നെ പലതവണ അടിക്കുകയും അവളെ വീണ്ടും തിരികെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. വീണ്ടും വീണ്ടും അവരുടെ പ്രവൃത്തികൾ ചെയ്യാനും തുടങ്ങി. ഇതിൽ ജ്യോതിയുടെ കുടൽ തന്നെ പുറത്തേക്ക് വന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇവയെല്ലാം ഓടുന്ന ബസ്സിനുള്ളിൽ 1 മണിക്കൂറോളം സംഭവിച്ചു. ഇപ്പോ മർദ്ദനവും ബലാത്സംഗവും എല്ലാം അവസാനിച്ച ശേഷം അവർ ധരിച്ചിരുന്ന വസ്ത്രം, ഫോൺ, പണം എല്ലാം മോഷ്ടിച്ച ഈ മനസാക്ഷിയില്ലാത്ത പിശാചുകൾ അവർ രണ്ടുപേരും മരിച്ചു എന്ന് കരുതി ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിൽ നിന്നും അവർ രണ്ടുപേരെയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയം ബസിന്റെ ഡ്രൈവറായ രാംസിംഗ് ഈ 2 പേർക്കും മുകളിലൂടെ ബസ് കയറ്റി ഇറക്കാം എന്ന് പറഞ്ഞു.
പക്ഷേ തങ്ങൾ അടിച്ച അടിയിൽ എന്തായാലും അവർ ജീവനോടിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കി അവർ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഇതിനുശേഷമായിരുന്നു ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. ഒരു വഴി യാത്രക്കാരൻ ഭാഗികമായി വസ്ത്രം ധരിച്ചിരിക്കുന്ന ഇവരെ ആ റോഡരികിൽ കണ്ടെത്തി. ഒരു സ്ത്രീ ഇത്ര ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുകയും റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത തീ പോലെ പടരാൻ തുടങ്ങി. അതും ഓടുന്ന ബസ്സിനുള്ളിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ള വാർത്ത സെൻസേഷണൽ ന്യൂസായി മാറാൻ തുടങ്ങി. ഡൽഹി മാത്രമല്ല, കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇന്ത്യയിലെ മുക്കിലും മൂലയിലുമുള്ള ഓരോ വ്യക്തികളും ഇതറിയാൻ തുടങ്ങി. ഈ ന്യൂസ് പുറത്തു വന്നപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും, പ്രധാനമായും സ്ത്രീകൾ, രാത്രി സമയം പുറത്ത് ഇറങ്ങാൻ പോലും ഭയപ്പെട്ടു. ജ്യോതിയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് December 26 നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ ജ്യോതിയെ രക്ഷിക്കാനായി സിംഗപ്പൂരിലുള്ള മികച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 2012 December 27 അവളെ അഡ്മിറ്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് അടിയന്തിരമായി സിംഗപ്പൂരിലുള്ള മൗണ്ട് എലിസബത്ത് ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോയി. അങ്ങനെ സിംഗപ്പൂരിൽ ജ്യോതി പരിശോധിച്ച ഡോക്ടേഴ്സ് അവളുടെ ശ്വാസകോശത്തിലും അടിവയറ്റിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ മനുഷ്യൻ കടിച്ചതിൻ്റെ പല്ലടയാളമുണ്ട്. തലയിൽ ഒരുപാട് പരിക്കുകളുണ്ടെന്നും പറഞ്ഞു. എന്നാൽ ഇവിടെ സിംഗപ്പൂരിൽ എത്തിയിട്ട് കൂടിയും സമയം കഴിയുന്തോറും ജ്യോതിയുടെ ആരോഗ്യസ്ഥിതി മോശമാകാനാണ് തുടങ്ങിയത്. ഇതിനകം വിമാനത്തിൽ യാത്ര ചെയ്തത് വഴി അവളുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമാക്കിയതാണ്. അങ്ങനെ 2012 December 27 അതിരാവിലെ 4:45 11 ദിവസത്തെ പോരാട്ടത്തിനു ശേഷം തന്റെ കുടുംബത്തിന്റെ മുൻപിൽ വെച്ച് തന്നെ വളരെ ദയനീയമായി ജ്യോതി മരിക്കുന്നു. രാജ്യം തലകുനിച്ച് ആ വാർത്ത കേട്ടു. ജ്യോതി മരിക്കുന്നതിന് മുൻപ് അവസാനമായി നൽകിയ മൊഴിയാണ് ജനങ്ങൾക്കുള്ളിൽ കണ്ണീരും ദേഷ്യവും കൊണ്ടുവന്നത്. അങ്ങനെ അവൾ പറഞ്ഞത്, ആ കുറ്റവാളികളെ തൂക്കിലേറ്റണം, എനിക്കുണ്ടായ ഈ ഒരു സംഭവം മറ്റാർക്കും നടക്കാൻ പാടില്ല, കൂടാതെ എന്നെ ഇങ്ങനെ ചെയ്ത ആ മനുഷ്യ മൃഗങ്ങളെ ജീവനോടുകൂടി കത്തിച്ചാലും എനിക്ക് സന്തോഷമാണ്. കൂടാതെ അവൾ പറഞ്ഞ മറ്റൊരു വേദന നിറഞ്ഞ കാര്യം, തനിക്കിനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്നായിരുന്നു. ഈയൊരു കേസ് ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഇത് ഏത് കേസാണെന്ന്. അതെ, ഇതാണ് ഇന്ത്യയെ മുഴുവനും നടുക്കിയ, അപൂർവങ്ങളിൽ അപൂർവമായ നിർഭയ കേസ്. നിർഭയ എന്നത് ആ പെൺകുട്ടിയുടെ പേരെന്നാണ് എല്ലാവരും ചിന്തിച്ചത്. എന്നാൽ അവളുടെ യഥാർത്ഥ പേര് ജ്യോതി സിംഗ് എന്ന് അവൾ മരിച്ച് 3 വർഷം കഴിഞ്ഞ് 2015 അവളുടെ അമ്മ പുറത്തു പറഞ്ഞത്. നിർഭയ എന്നാൽ ഭയമില്ലാത്ത എന്നർത്ഥം. ഈ വാക്കുപയോഗിച്ചാണ് ജ്യോതിയെ ലോകനാടുകളെല്ലാം വിളിച്ചത്. ഇപ്പോൾ വളരെ തീവ്രമായി നടത്തിയ അന്വേഷണത്തിൽ കുറ്റം നടന്ന അടുത്ത 24 മണിക്കൂറിൽ തന്നെ ഇന്ത്യൻ ഹൈവേ CCTV ഫുട്ടേജസ് ഉപയോഗിച്ച് ബസ്സിൻ്റെ നമ്പർ, ബസ്സിൻ്റെ കളർ, കൂടാതെ ബസ്സിൽ എഴുതിയിരുന്ന വാക്കുപയോഗിച്ച് ആ ബസ് ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ കോൺട്രാക്റ്റുള്ള ബസ്സാണെന്ന് കണ്ടുപിടിക്കുന്നു. ആ വണ്ടി ഓടിച്ച 30 വയസ്സുള്ള റാം സിംഗ്, അയാളുടെ സഹോദരൻ 26 വയസ്സുള്ള മുകേഷ് സിംഗ്, 20 വയസ്സുള്ള ജിം മാസ്റ്ററായ വിനയ് ശർമ്മ, കൂടാതെ 19 വയസ്സുള്ള പവൻ ഗുപ്ത, 31 വയസ്സുള്ള അക്ഷയ് കുമാർ സിംഗ്, 17 വയസ്സ് മാത്രമുള്ള മുഹമ്മദ് അഫ്രൂസ്, ഇങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. ഇതിൽ 3 പേരുടെ കയ്യിൽ ജ്യോതി കടിച്ചതിൻ്റെ പല്ലടയാളം കണ്ടെത്തി. ഇപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചില സംശയങ്ങൾ വന്നിട്ടുണ്ടാകും. എങ്ങനെയാണ് ഓടുന്ന ബസ്സിൽ ഇത്രയേറെ ക്രൂരത നടന്നത്? ബസ് റോഡിലൂടെ അല്ലേ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ റോഡിൽ പോയി വരുന്ന ആരും ഇതൊന്നും കണ്ടില്ലേ എന്നൊരു സംശയം വരാം. ഈ ബസ് ഒരു പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ വിൻഡോസ് മുഴുവനും കർട്ടൻസ് കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അതിലും പ്രധാനമായി ആ വിൻഡോസ് എല്ലാം ടിൻഡഡ് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരുന്നു. ഈ വിൻഡോസിലുള്ള കോട്ടിംഗ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ബസ്സിന് അകത്തുനിന്ന് നോക്കുമ്പോൾ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതെല്ലാം അറിയാൻ സാധിക്കും. ജ്യോതിക്ക് അത്രയേറെ പീഡനങ്ങൾ ആ ബസ്സിനുള്ളിൽ നടക്കുമ്പോൾ തനിക്ക് ചുറ്റും അത്രയേറെ വണ്ടികൾ, ജനങ്ങൾ പോകുന്നത് കണ്ടിട്ടും കൈയെത്തുന്ന ദൂരത്തിൽ അത്രയേറെ പേരുണ്ടായിരുന്നിട്ടും തന്നെ രക്ഷിക്കാൻ ആരും വരുന്നില്ലല്ലോ എന്ന ആ ഒരു സാഹചര്യം, ആ സമയത്ത് അവളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ കുറ്റവാളികളിൽ ഒരാളായ മുകേഷ് സിംഗ് പറഞ്ഞത്, 2 കൈ തട്ടിയാൽ മാത്രമേ ശബ്ദം വരികയുള്ളൂ, ഒരു ഡീസൻ്റായ പെൺകുട്ടി രാത്രി 9 മണിക്ക് ശേഷം റോഡിൽ കറങ്ങി നടക്കില്ല, റേപ്പ് ചെയ്യപ്പെടാൻ സ്ത്രീകളാണ് പുരുഷന്മാരെ കാട്ടിലും പ്രധാനപ്പെട്ട കാരണം, അവൾ ധരിച്ചിരുന്ന വസ്ത്രമാണ് എൻ്റെ ആഗ്രഹത്തെ ഉണർത്തിയത്,
അതുമാത്രമല്ല, അന്ന് അവൾ ഞങ്ങളെ അനുവദിച്ചിരുന്നെങ്കിൽ അവൾ മരിച്ചിരിക്കില്ല, ഇന്നും അവൾ ജീവനോടിരുന്നിരിക്കുമെന്ന് അവൻ പറഞ്ഞു. പോലീസ് വീണ്ടും ഈ ഒരു കേസിൽ ആഴമായ അന്വേഷണം നടത്തുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നിർഭയ കേസിൽ പുറത്തു വരാത്ത ചില സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. അന്ന് രാത്രി ആ ആറുപേർ നന്നായി മദ്യപിച്ചിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാത്ത അവർ ആ ബസ് എടുത്ത് നാടിനുള്ളിലേക്ക് കയറി. അന്ന് അവരുടെ ലക്ഷ്യം ഇല്ലീഗലായി ആ ബസ് ഓടിച്ച് അതിൽ കയറുന്ന യാത്രക്കാരിൽ നിന്നും പണവും സ്വർണവും മോഷ്ടിക്കാം എന്നതായിരുന്നു. അപ്പോഴാണ് ഈ കേസിൽ ഒരു പുതിയ വ്യക്തി അകത്തേക്ക് വന്നത്. അയാളാണ് നിർഭയയ്ക്ക് മുൻപ് അവരുടെ പക്കൽ അകപ്പെട്ട 35 വയസ്സുള്ള കാർപ്പൻ്ററായ രാംധീർ സിംഗ്. ഇദ്ദേഹം നൽകിയ മൊഴിയാണ് മുഴുവൻ ജനങ്ങളുടെ ദേഷ്യവും പോലീസിലേക്ക് വഴിതിരിപ്പിച്ചത്. അങ്ങനെ അന്ന് നടന്ന മറ്റൊരു സംഭവം ഇതാണ്. ബസ്സിന് കാത്തിരുന്ന രാംധീറിനോട് ജ്യോതിയോട് പറഞ്ഞതുപോലെ ബസ്സിൽ കയറുക, ഇത് നിങ്ങൾക്ക് പോകാനുള്ള അതേ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിശ്വസിച്ച അയാളും ബസ്സിലേക്ക് കയറി. എന്നാൽ അങ്ങനെ കയറി അയാളെ മർദ്ദിക്കുകയും അയാളുടെ പക്കൽ നിന്ന് 1500 രൂപ പണം മോഷ്ടിച്ചിട്ട് ബസ്സിൽ നിന്നും അയാളെ താഴേക്ക് തള്ളിയിട്ടു. ഭാഗ്യത്തിന് അയാളുടെ ജീവന് യാതൊരു ആപത്തുമില്ലാതെ രക്ഷപ്പെട്ടു. എന്നാൽ പരിക്ക് പറ്റിയ രാംധീർ സിംഗ് ചുറ്റും നോക്കി. ആ സമയത്ത് റോഡിൽ പോയിക്കൊണ്ടിരുന്ന ഒരു 3 കോൺസ്റ്റബിൾസിനെ കാണുന്നു. അവരുടെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് അയാൾക്ക് നടന്ന ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അതൊന്നും കാര്യമാക്കാത്ത ആ കോൺസ്റ്റബിൾസ്, ഈ സംഭവം നടന്ന മേഖല ഞങ്ങളുടെ കൺട്രോളിലുള്ളതല്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു. അന്ന് രാംധീർ നൽകിയ ആ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് ആ 3 കോൺസ്റ്റബിൾസും ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നിർഭയ ഇന്ന് ജീവനോടിരുന്നിരിക്കേണ്ട സാധ്യതയുണ്ടാകുമായിരുന്നുവെന്ന് ജനങ്ങൾ എല്ലാവരും പോലീസിന് നേരെ ആക്രോശമുണ്ടാക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത കുറ്റവാളികളിൽ ഒരാളായ ആ ബസ് ഓടിച്ച ഡ്രൈവറായ റാം സിംഗ് 2013 മാർച്ച് 11 ജയിലിൽ വച്ച് ആത്മഹത്യ ചെയ്തു. എന്നാൽ പോലീസ് അവനെ അടിച്ചു കൊന്നിട്ടുണ്ടാകുമെന്ന് രാംസിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പെറ്റിഷൻ കൊടുത്തു. അവൻ എങ്ങനെ മരിച്ചാലെന്താ, എങ്ങനെയെങ്കിലും അവൻ മരിച്ചല്ലോ എന്ന് വിചാരിച്ച ഗവൺമെന്റും ആ പെറ്റിഷൻ റദ്ദാക്കുന്നു. അറസ്റ്റ് ചെയ്ത 6 പേരിൽ 17 വയസ്സുള്ള അഫ്രൂസ് മാത്രം ആ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അവനെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ആ പ്രായത്തിൽ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയായ 3 വർഷത്തെ തടവ് ശിക്ഷ നൽകി. 2015 അഫ്രൂസിന് റിലീസ് ചെയ്യുന്നു. ഒരേയൊരു വയസ്സ്, ആ ഒരു വയസ്സ് അവനെ എങ്ങനെ രക്ഷപ്പെടുത്തി എന്ന് നോക്കുക. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് കൂടിയും അവൻ ഇന്നും നമ്മുടെ കൂടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. നിർഭയയുടെ ഈ ഒരു കേസ് ഇന്ത്യൻ നിയമത്തിൽ പല ഭേദഗതികൾ കൊണ്ടുവന്നു. ഇന്ത്യൻ നിയമത്തിൽ നിർഭയ ആക്ട് എന്ന പുതിയൊരു അമെൻമെന്റ് ഉണ്ടാകാൻ കാരണമായി എന്ന് തന്നെ പറയാം. മാർച്ച് 2013 ഈ നിയമങ്ങളെല്ലാം പാസ് ചെയ്യുന്നു. നിർഭയയുടെ രക്തസാക്ഷിത്വം സ്ത്രീ സുരക്ഷയിലൂന്നിയുള്ള നിരവധി നടപടികൾക്ക് വഴിയൊരുക്കി. നിർഭയ സംഭവത്തിലുണ്ടായ പ്രതിഷേധങ്ങളുടെ ഫലമായി രാജ്യത്തെ പീഡന വിരുദ്ധ നിയമം കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. സ്ത്രീകളെ സഹായിക്കാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം തുടക്കമിട്ടു. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനായി അതിവേഗ കോടതികൾ സ്ഥാപിച്ചു. പോലീസും സ്ത്രീ സൗഹൃദ നടപടികൾ സ്വീകരിച്ചു. നിർഭയ എന്ന പേരിൽ അഭയ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഫണ്ടുകൾ അനുവദിക്കുകയും ചെയ്തു. കൂടാതെ നിയമത്തിലും ഭേദഗതികൾ വരുത്തി. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാമെന്ന് നിയമത്തിൽ ഭേദഗതി വരുത്തി. ബലാത്സംഗം, ആസിഡ് ആക്രമണം, പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഒളിഞ്ഞുനോട്ടം തുടങ്ങിയവയ്ക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കി. ബലാത്സംഗത്തിൽ 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കും. അത് ജീവിതാവസാനം വരെയും ദീർഘിപ്പിക്കുകയും ചെയ്യാം. ബലാത്സംഗ കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ ലഭിക്കും. സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിനുള്ള പ്രായപരിധി 18 വയസ്സാക്കി. ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി കർശനമായ ഒരുപാട് നിയമങ്ങൾ പാസാക്കി. നിർഭയ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചപ്പോൾ അത് മറ്റൊരു നിയമ ഭേദഗതിക്ക് കൂടി വഴിയൊരുക്കി. നിർഭയയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് പ്രായപൂർത്തിയാകാത്ത പ്രതിയായിരുന്നിട്ടും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവൻ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് 16 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവർ ഹീനമായ കുറ്റം ചെയ്താൽ പ്രായപൂർത്തിയായവർ എന്ന നിലയിൽ തന്നെ വിചാരണ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തി ജുവനൈൽ ജസ്റ്റിസ് നിയമവും ഭേദഗതി ചെയ്തു. അവസാനം കോടതിയിൽ ഒരു കുറ്റവാളി പറഞ്ഞത്, അന്ന് അവൾ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ പക്കൽ പോരാടാൻ പാടില്ലായിരുന്നു. അവൾ ശാന്തയായിരുന്നെങ്കിൽ
ഞങ്ങളെ അനുവദിച്ചിരുന്നെങ്കിൽ ഈ സമയം അവൾ ജീവനോടിരിക്കുമായിരുന്നു. അവളെ ഞങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഇറക്കി വിടുമായിരുന്നുവെന്ന് വളരെ നിസാരമായി പറഞ്ഞു. അവൾ നൽകിയ മൊഴി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്രയും ദേഷ്യം വരുന്നെങ്കിൽ അവളുടെ മാതാപിതാക്കൾക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകും. മനുഷ്യത്വമേ ഇല്ലാതെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയും ഇത്രത്തോളം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയും ചെയ്തു. അതിനാൽ അവന് എന്നാണ് വിധി വരിക എന്ന് ലോകം മുഴുവനും കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന ആ ദിവസവും വന്നു. 2020 മാർച്ച് 20, ഡൽഹി തിഹാർ ജയിൽ. അന്ന് രാവിലെ 5 മണിക്ക് പോലീസ് ആ കുറ്റവാളികളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അവർ യാതൊരു മറുപടിയും നൽകിയില്ല. 4 പേർക്കും പ്രത്യേകം തയ്യാറാക്കിയിരുന്ന തൂക്കുമേടിൽ അവരെ നിർത്തുന്നു. അത് കണ്ട ഉടനെ അവിടെ ഉണ്ടായിരുന്ന ജിം മാസ്റ്റർ വിനയ് ശർമ്മ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ അന്ന് നിർഭയയും, അതായത് ജ്യോതിയും, അന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാവുക. എന്നാൽ അവർ അന്ന് ഒരല്പം പോലും കരുണ കാണിച്ചില്ലല്ലോ. ജയിൽ ഗാർഡിനോട് ചെന്നിട്ട് ഞങ്ങളെ ക്ഷമിക്കാമോ എന്ന് കരഞ്ഞു പറയാൻ തുടങ്ങി. അന്ന് 5:30 ആ 4 പേരെയും തൂക്കിലേറ്റുന്നു. 7 വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന്റെ അന്ത്യം. ഇന്ത്യ കണ്ട ഏറ്റവും പൈശാചിക ക്രൂര കൃത്യത്തിലെ 4 പേരെയും തൂക്കിക്കൊന്നു. തിഹാർ ജയിലിന്റെ മുൻപിൽ തന്നെ ഇവരുടെ മരണം ജനങ്ങളെല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. എത്രയോ കേസ് ഇന്ത്യയിൽ വന്നു പോയാലും നിർഭയ കേസ് ഇന്ന് വരെയും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടേയില്ല. ഇങ്ങനെയുള്ള മനുഷ്യ മൃഗങ്ങൾ, പിശാചുക്കൾ നമുക്ക് ചുറ്റും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. നമ്മൾ തന്നെ അവരിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. കഴിയുന്നത്ര രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അവഗണിക്കുക. കാരണം നിയമങ്ങൾ ശക്തിപ്പെടുത്തിയതുകൊണ്ട് മാത്രം രാജ്യത്ത് സ്ത്രീകൾക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കില്ല എന്നതിനുള്ള ഉദാഹരണം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടു. കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി സംഭവങ്ങൾ അഭയ കേസിന് ശേഷം ഒത്തിരി നടന്നിട്ടുണ്ട്. അതിനാൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഏത് കാലത്ത് അവസാനിക്കുമെന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. ഒരു പക്ഷേ ഇതൊന്നും അവസാനിക്കാൻ യാതൊരു സാധ്യതയുമില്ല. നമ്മൾ തന്നെയാകണം നമ്മളെ സംരക്ഷിക്കേണ്ടത്. കൂടാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ സമയങ്ങളിലും മനുഷ്യ മനസ്സ് നന്നായി തന്നെ പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ്, അവിടെ എന്തോ ഒന്ന് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മാറുക. കാരണം ബസ്സിൽ കയറി അല്പസമയത്തിൽ തന്നെ ആ ബസ്സിൽ എന്തോ ശരിയല്ല എന്ന് നിർഭയയ്ക്ക് തോന്നി, പ്രതാപനും തോന്നി. എന്നാൽ അവർ അപ്പോൾ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങിയെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടിരിക്കുമായിരുന്നു. ഇന്നും രാജ്യത്തിന്റെ നിയമങ്ങളെ പോലും പൊളിച്ച് എഴുതുന്ന തലത്തിൽ ഇന്ത്യ ഒട്ടാകെ പിടിച്ചു കുലുക്കിയ ആ ക്രൂരമായ കൂട്ട ബലാത്സംഗത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നും രാജ്യത്ത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പേരുകൾ മാത്രം മാറി മാറി വരുന്നുണ്ട്, ഹാഷ്ടാഗും മാറുന്നുണ്ട്, നീതി വേണമെന്ന ശബ്ദവും ഉയരുന്നുണ്ട്. എന്നാൽ വീണ്ടും അത് നിശബ്ദമാകുന്നു. ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്ന് വേദനയോടുകൂടി പറയേണ്ടി വരുന്നു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.